ഇതിന് പുതുപ്പള്ളിക്കാർക്കുള്ള അഭിമാനത്തിന്റെ നിമിഷമാണ്. അവരുടെ കുഞ്ഞുകുഞ്ഞു ഉമ്മൻചാണ്ടി എം എൽ എ ആയി 50 വർഷം പൂർത്തിയാക്കിയത് മാത്രമല്ല, അദ്ദേഹം മാണി സാറിന്റെ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. എം എൽ എ പദവി നമ്മുടെ പാലായിലെ മാണി സാറിനെ മറികടന്നു. ഇനി റെക്കോർഡാണ് കേരളത്തിൽ, ഈ ഇത്രയും നാൾ എം എൽ എ ആയിരുന്നു, തുടർച്ചയായി ഗ്യാപ്പില്ലാതെ 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ ദിവസങ്ങൾ ദിവസം 22,000 എത്രയോ ദിവസങ്ങളാണ്, ദിനങ്ങൾ അല്ലെ. ഏറ്റവും പ്രധാനം ഏറ്റവും കൂടുതൽ വർഷം ഈ ദിവസങ്ങൾ വെച്ച് കണക്ക് പോകുമ്പോൾ ഗ്യാപ്പും വരാമല്ലോ. ഈ മാസം 15-നാണ് അമ്മൻചാണ്ടിയുടെ ഗ്യാപ്പില്ല, ഗ്യാപ്പില്ല മാണി സാറിനും ഗ്യാപ്പില്ല, ഗ്യാപ്പില്ല. അതാണ് എന്റെ വേറെ വ്യത്യാസം. പിന്നെ അതിനുശേഷം എനിക്കൊന്ന് ബേബി ജോൺ സാറാന്ന് തോന്നുന്നു അല്ലേ. ബേബി ജോണിന്റെ കാര്യത്തിൽ സംശയമുണ്ട്. പി ജെ ജോസഫ് ഉണ്ട്, പി ജെ ജോസഫ് താഴെ അല്ല, അതെ. പക്ഷേ ഏഴ് ഗൗരിയമ്മ അത് കഴിഞ്ഞാണ് ഉള്ളത് പി ജോസഫ് സാർ. അതെ, പക്ഷേ എൻ്റെ ഒരു സംശയമല്ല ഒരു ഉമ്മൻചാണ്ടി സാറ് ഇത് ഇത്രയും 50 കൊല്ലം പൂർത്തിയാക്കി. കോൺഗ്രസിൽ തന്നെ നമ്മുടെ കെ സി ജോസഫ് സ്ഥിരമായിട്ട് 82 മുതൽ 2021 വരെ ഇരിക്കൂറിൽ എം എൽ എ ആയിരുന്നു. ഇവരൊക്കെ മതി. തിരുവഞ്ചൂർ 91 ഇപ്പോഴും എം എൽ എ ആണ്. ഇവരൊക്കെ മതി. അല്ലെ, കോൺഗ്രസ് പാർട്ടിയുടെ ഒരു രീതി അതാണല്ലോ. കാരണം ഒരുത്തൻ രാഷ്ട്രീയ രംഗത്ത് വന്ന ഒരു അധികാര കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ മരിക്കുന്നത് ഒരു ആ സ്ഥാനത്ത് മരിച്ചുപോയ ഉടൻ തന്നെ ഒന്ന് ഈ ഭാര്യ നിർത്തും അല്ലെങ്കിൽ മക്കൾ നിർത്തും. അതാണ് കോൺഗ്രസ് അത് അതൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കണ്ടുപിടിക്കണം. രണ്ടേ രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ ഒരിക്കലും അതെ, അതുകൊണ്ട് അതൊക്കെയാണ് കണ്ടു. കാരണം ആ മണ്ഡലത്തിൽ വേറെ ആരും വളരരുത്. അവൻ ഉന്മൂലദാശം വന്നോണം. പണ്ട് പറയുന്നത് ഈ രാഷ്ട്രീയ ഇതിന് ഇറങ്ങുന്നത് എല്ലാവർക്കും കുറച്ചൊക്കെ അധികാരമോഹം ഉണ്ടാവും അല്ലേ. ഒരുത്തൻ ജനിച്ച അന്ന് മുതൽ മരണം വരെ അവൻ എം എൽ എ ആ ഒരേ മണ്ഡലം തന്നെ വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നൊരു തൻപ്രമാണിത്വമല്ലേ. അത് എപ്പോഴും അതൊക്കെ തന്നെ നമ്മുടെ കൊടുക്കുന്നിൽ സുരേഷ്, അതെ, കൊടുക്കുന്നിൽ സുരേഷ് പാർലമെന്റിലേക്ക് അന്നും ഇന്നും അയാൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവിടെ പട്ടികജാതിക്കാരും ഈ കോൺഗ്രസ് ആർക്കും കൊടുക്കണ്ടേ, ഇവർ മാറി കൊടുക്കുകയില്ല. മറ്റാരെയും കോൺഗ്രസ് പാർട്ടി പിന്നെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യില്ല. അതാണ് പ്രോബ്ലം. ഇപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അത് ആദ്യ എം എൽ എ 70-ലാണ്, പിന്നെ 77, അടുത്ത അദ്ദേഹം മത്സരിച്ച 91-ലാണ് പിണറായി വിജയൻ മത്സരിച്ചത്. വർഷത്തെ ഗ്യാപ്പിനെ ശേഷം പുള്ളി മത്സരിച്ചത് 2006 മത്സരിച്ചു, പിന്നെ 2016 മത്സരിച്ചു. അല്ലെ, പുള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങി അന്ന് പോലെ മത്സരിക്കുകയും ചെയ്യുകയല്ല പുള്ളി. എല്ലാവരും അങ്ങനെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസിന്റെ ഒരു ശാപം അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. കോൺഗ്രസിന് അവരൊക്കെ തലമുറ മാറ്റം വേണമെന്ന് അവകാശപ്പെടുന്ന ആളുകൾ തന്നെയാണ് ഇതിനു വേണ്ടി വളർന്നത്. ശങ്കരനെ എങ്ങനെയാണല്ലോ ഇവർ തുരത്തി ഓടിച്ചത്? അന്ന് 59 വയസ്സുള്ളൂ. കേരളം കണ്ട ഇത്രയും പ്രഗത്ഭനായ മുഖ്യമന്ത്രി വളരെ അപൂർവമാണ്. അദ്ദേഹത്തെ ഇവർ ഒറ്റ രാത്രി കൊണ്ട് പിന്നെ പറഞ്ഞു വിടുകയും മാത്രമല്ല, അദ്ദേഹത്തിന് പിന്നെ ഡൽഹിയിലെ ഉന്നത പദവിയിലേക്ക് നിയമിക്കാൻ വേണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡ് നേതൃത്വം തീരുമാനിച്ചപ്പോൾ ഇവിടുന്ന് കുറെ യങ് ടെക്നിക്കൽ അവിടെ ചെന്ന് ഇയാളെ പരമകളനാണ്, ഇയാളെ ഒരിക്കലും പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനൊക്കെ അതുവരെ തീരുമാനിച്ചാണ് ഹൈക്കമാൻഡ്. പക്ഷേ എന്നിട്ട് ഇവിടുന്ന് അന്നത്തെ യുവതുർക്കികൾ അവിടെ ചെന്ന് പറഞ്ഞു ഇയാൾ കള്ളനാണ്. അത് എന്ത് കള്ളനാ അദ്ദേഹം, എന്ത് മോശം. 71 ചിറയൻകീഴ് സീറ്റിലും ഇതേ സംഭവിച്ചതാണ്, അത് തീരുമാനിച്ചിട്ട് അവസാനം മാറ്റിയെന്നാണ്. അതെ, ഇതെല്ലാം ഇവർ ചെയ്തതാണെന്നാണ് ഈ അനുയായികൾ യൂത്ത് കോൺഗ്രസ്. അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ ആരോപണം ഇത് കൊണ്ടുവന്ന് പുള്ളിയെ ഒരു ആഗോള അഴിമതിക്കാരനുമാക്കി മാറ്റിയിട്ട് അവസാനം ഹൃദയം മുട്ടി മരിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. അത് മനസ്സിലാക്കാം നമ്മളിത്. കാരണം ഇത്രയും പ്രഗത്ഭനായ ഒരു നേതാവ് ആർ ശങ്കരൻ പോലെ അദ്ദേഹത്തെ ഏതെല്ലാം തരത്തിലാണ് ഹരാസ് ചെയ്ത് പറഞ്ഞു വിട്ടത്? 60 വയസ്സുള്ള ശങ്കരന്റെ മുഖത്തുനോക്കി ഇത് പറഞ്ഞ നേതാക്കന്മാർക്ക് ഇന്ന് പ്രായം അത്ര 75 മുകളിലാണ് എല്ലാം. എന്നിട്ട് കസേര വിടാൻ വയ്യ. ശങ്കരന്റെ ആർ ശങ്കരന്റെ മകൻ മോഹൻ ശങ്കർ പൊളിറ്റിക്സിൽ വന്നെങ്കിലും രക്ഷപ്പെട്ടില്ല. നേതൃപാഠവും അതുപോലില്ല. ആർ ശങ്കരന്റെ അല്ലെ, പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഈ തലമുറ മാറ്റം എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാക്യം അടിക്കുന്നവർ പോലും ഇതിനു വേണ്ടി ശബ്ദമർത്തുന്ന എന്താണ് ഇപ്പൊ ഇന്നലെ യൂത്ത് കോൺഗ്രസ് ചിന്തൻ ശിബിരം തുടങ്ങി തൃശ്ശൂരില്, അവരും പറഞ്ഞിരിക്കുന്ന ഇതൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ പറയാമെന്നുള്ളതല്ലാതെ ആര് കേൾക്കാം? സ്വയം തിരുത്തണം, സ്വയം മാറി നിൽക്കണം.
അതല്ലാതെ ബാഹ്യ പ്രേരണ കൊണ്ട് മാത്രം ഒരാളിനെ കൊടുത്തില്ലെങ്കിൽ അവിടെ വിമത പ്രവർത്തനമായി അവൻ വിമതനായിട്ട് മത്സരിക്കുന്നു, അല്ലെങ്കിൽ പിണങ്ങി വേറെ ബി ജെ പി പോകുന്നു, അല്ലെങ്കിൽ പിന്നെ വേറെ പാർട്ടി. ഇക്കാര്യത്തിൽ വ്യത്യസ്തം വി എം സുധീരനാണ്. 2004 ആലപ്പുഴ ലോക്സഭയിൽ പരാജയപ്പെട്ട ശേഷം പിന്നെ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. ഇതിൽ വേണമെങ്കിൽ സുഖമായി ജയിക്കാന്നുള്ള പിന്നീട് അയാൾക്ക് സീറ്റ് കിട്ടുമായിരുന്നു, പക്ഷെ വേണ്ട എന്ന് പറഞ്ഞത് അത് ഉറച്ചു. ഇവിടെ നമ്മൾ കാണുന്ന എന്തുവാ, സീറ്റ് കൊടുത്തില്ലെങ്കിൽ ബി ജെ പിയുടെ താഴെ പോയി ക്യൂ നിന്നല്ലയോ അംഗത്വം വാങ്ങിച്ച് അവരെ ക്ലച്ച് പിടിച്ചിരുന്നുവെങ്കിൽ, ഇവിടെ ഒരു ഭരണരംഗത്തേക്ക് ബി ജെ പി വന്നിരുന്നുവെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് മുഴുവൻ നമ്മള് കണ്ടതല്ലേ. എസ് കൃഷ്ണകുമാറിന്റെ കാര്യം തന്നെ, അദ്ദേഹം കോൺഗ്രസിൽ വന്നിട്ട് കേന്ദ്രത്തിൽ മന്ത്രി വരെ ആക്കി രണ്ട് പ്രാവശ്യം. എന്നിട്ട് അദ്ദേഹം എന്താ ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വിചാരിച്ചു ഇപ്പൊ ഇനി കോൺഗ്രസ് തകരും ബി ജെ പിക്ക് ചാൻസ് ആണെന്ന് പറഞ്ഞ് നേരെ ബി ജെ പിയിലേക്ക് മാറി. എന്നിട്ട് മാവേലിക്കേരി മത്സരിച്ച് അന്ന് ചെന്നിത്തല തോറ്റാൻ കാരണം കൃഷ്ണകുമാറാണ്. എന്നിട്ട് വീണ്ടും മാറി യാതൊരു നാണവും മാനവുമില്ല വീണ്ടും കോൺഗ്രസിലേക്ക് ചെന്നപ്പോൾ ചവിട്ടി പുറത്താക്കി, നാലേലത്ത് ഘടിപ്പിച്ചിട്ടില്ല. അല്ല ഇതാണ് കാരണം, അധികാരം മാത്രം മതി. വേറെ ഇവിടെ ഇവിടെ അവരുടെ ചാനലിന്റെ മേധാവിയായിരുന്ന വിജയൻ തോമസ്, ഇങ്ങനെ പല ആളുകളും പോയി. എന്തുകൊണ്ടാ പോയത്? ഈ വിജയൻ തോമസിന്റെ ഒക്കെ ഇപ്പൊ സ്ഥിതി എന്താ? കോടികൾ മുടക്കി അയാളെയൊക്കെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു കോൺഗ്രസ് മനഃപൂർവ്വം തള്ളിവിട്ടേ. അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയൻ തോമസിനെ നേമത്ത് മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ഈ മുരളി പിടിച്ചതിനേക്കാൾ വോട്ടുകയറുമ്പോൾ പിടിച്ചു അത് കൊടുത്തില്ല. അതാണ് അവിടെയാണ്. അല്ല അതിപ്പം പിന്നെ വേറെ കാര്യമുണ്ട്, മറ്റവരുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ്. അതിപ്പോ ശിവൻകുട്ടി അവിടെ ജയിക്കും, ഇനിയും ശിവൻകുട്ടി ജയിക്കും, അത് വേറെ കാര്യം. അതെ, ത്രികോണ മത്സരം വന്നാലും അത്രേ ഉള്ളൂ. യൂത്ത് കോൺഗ്രസെങ്കിലും ഇടപെട്ടൊന്ന് ഒന്ന് അവസാനിപ്പിക്കണം. അവര് ഇതിലേക്കൂടെ വന്നത് കെ എസ് യു യൂത്ത് കോൺഗ്രസിലൂടെ അല്ലേ അവര് വന്നത്. എന്നിട്ട് ഇതിനകത്ത് തലപ്പത്ത് കയറി കഴിഞ്ഞാൽ പണ്ടപ്പോൾ പറയാറുണ്ട്, മരത്തെ കയറിയിട്ട് ഏണി ആരി കയറിയിട്ട് ആ ഏണി മേളി ചെല്ലുമ്പോ ഏണി അങ്ങ് തട്ടിക്കളയണം. അത് തന്നെ അവിടെ സംഭവിക്കുന്നത്. അതാണ് നടക്കുന്നത്.